വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഫനാസ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒന്ന് ഉറങ്ങിയിട്ടൊക്കെ എണീറ്റിട്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മിഞ്ഞാന്ന് യൂണിയനിൽ പോയപ്പോൾ ഒരു കാമോമൈൽ ടീ ഒരു ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കാമോമൈലിൽ നിന്ന് ഒരു ചെറിയ കുഞ്ഞു ഫ്ലവറാണ് കേട്ടോ സംഭവം. ഒരു ഫ്ലവറാണ്, അതിൻ്റെ ഹെർബ്സാണ് ഈ ടീ ആയിട്ട് വരുന്നത്. അപ്പോൾ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സൊക്കെ ഉള്ളൊരു ഫ്ലവറാണ് കേട്ടോ അത്, കാമോമൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കുമ്പോൾ കുറേ അതിൻ്റെ ബെനിഫിറ്റ്സ്, കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്ലവർ അതിൻ്റെ ഹെർബ്സിൽ നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ യൂണിയനിൽ കണ്ടപ്പോൾ മേടിച്ചതാണ് കേട്ടോ. നമ്മുടെ ഈ ലേഡീസിനുള്ള PMS, പിന്നെന്താ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇതിലുണ്ട്, പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ്, അങ്ങനെ കുറേ എന്തൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കുറേ അഡ്വാൻറ്റേജൊക്കെ ഉള്ള റെഡിപൊളി ടീ ആണ് കേട്ടോ. അപ്പോൾ ഞാനിത് നമ്മൾ സാധാരണ ടീ കുടിക്കുന്ന പോലെ, ഗ്രീൻ ടീ കുടിക്കുന്ന പോലെ കയ്പൊന്നുമില്ല, നമ്മൾ സാധാരണ ചൂടുവെള്ളം കുടിക്കുന്ന പോലെ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു ഫ്ലേവർ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് കുടിക്കാമെന്ന്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് കൂടി, അടിപൊളി ബിസ്ക്കറ്റാണ് കേട്ടോ, നല്ല നമ്മുടെ 50-50 പോലെ നല്ലൊരു സോൾട്ടി ആയിട്ടുള്ള ബിസ്ക്കറ്റ്. അപ്പോൾ ടക്കുന്ന കേട്ടോ ഈ ബിസ്ക്കറ്റിൻ്റെ പേര്. അപ്പോൾ ഇതൊന്ന് മേടിച്ച് കഴിച്ച് നോക്കാം, നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ബിസ്ക്കറ്റ്. പൈനാപ്പിൾ മുറിച്ച് വെക്കാമെന്ന് വിചാരിച്ചാൽ, നിങ്ങൾ ഈ മുറിച്ച് സ്ലൈസ് ചെയ്തിട്ട് പഞ്ചസാരക്കെ ഇട്ടിട്ട് വെക്കലുണ്ടോ? അപ്പോൾ ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യല്. എനിക്ക് അങ്ങനെ അല്ലാതെ കഴിക്കുന്നതിനേക്കാൾ അതാ ഇഷ്ടം. ഫ്രിഡ്ജിൽ വെക്കും, രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ പഞ്ചസാരയിൽ നല്ല കോട്ടായിട്ട് എടുത്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യല്. ഒരു പൈനാപ്പിൾ നല്ലതായിട്ട് നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ചെറിയ പീസാക്കി വെച്ചിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഈ സ്ലൈസ് ഇങ്ങനെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. ഇതിങ്ങനെ തന്നെ ഉണ്ടാവില്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല സിറപ്പായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അലോവേര കുറേ ചെടി ഉണ്ടായിരുന്നു, അതൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് വെള്ളം കിട്ടുന്നത് കൊണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ആ ചീഞ്ഞ് അത് വെറുതെ പോവുമല്ലേ അതിൻ്റെ ഇലകൾ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് ഞാൻ കുറച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചീഞ്ഞ് പോകുമ്പോൾ അതിൻ്റെ അടിഭാഗം മാത്രം ചീഞ്ഞ് പോകും, അപ്പോൾ മുകളിൽ ഭാഗമൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ ഞാൻ ആ അടിഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുക ഇങ്ങനെ ആലോചിച്ചിട്ട് ഗൂഗിളിൽ നോക്കിയപ്പോൾ നമ്മൾക്ക് ഫേസിലൊക്കെ പരത്താൻ പറ്റിയ ഒരു ലിക്വിഡി ഉണ്ടാക്കാമെന്ന്, ടോണർ പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. വെറുതെ കളയണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ വെറുതെ കളയേണ്ടി വരും. അപ്പോൾ ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, വെള്ളമൊന്നും ചേർക്കാതെ തന്നെ. അപ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിൽ മുറിച്ച് വെച്ചുകൊണ്ട് അതിൽ വെള്ളം ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്ത് യൂരിയയിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത് ഞാൻ ഗൂഗിളിൽ കണ്ടതാണ് കേട്ടോ. നല്ലതാന്ന് പറയുന്നുണ്ട്. മീൻസ് വെളുക്കാൻ അങ്ങനെയൊന്നുമല്ല, നമ്മുടെ മുഖത്ത് ഹെൽത്തി ആവാനും നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആവാന്, പിന്നെ മുഖത്തെ ബ്ലാക്ക് പാട് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പോൾ മാസ്ക് ഒക്കെ ഇടുമ്പോൾ കൂടുതൽ പിമ്പിൾസ് വന്നിട്ട് ബ്ലാക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ലൈറ്റൺ ആവാൻ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ കളയലുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ടാബ്ലറ്റ് എടുത്തിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമ്മൾ രാവിലെയൊക്കെ ജസ്റ്റ് സ്ക്രബ്ബ്, രാവിലെ എണീറ്റ് സ്ക്രബ്ബ് ഇട്ട ശേഷം ഇത് ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ അലോവേര എന്നൊക്കെ എടുത്തിട്ടൊക്കെ പുരട്ടാൻ നല്ല ബുദ്ധിമുട്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റെഡി വേണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് മുഖത്തേക്കൊന്ന് അല്ലെങ്കിൽ സ്പ്രേ അടിച്ച് കൊടുത്താൽ മതി. സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ഡ്രോപ്പ് ബോട്ടിലായിരുന്നു, ഞാൻ ഒരു പ്രാവശ്യം മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അതിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. സ്പ്രേ ബോട്ടിലാണ് നമുക്ക് എളുപ്പമാട്ടോ, ജസ്റ്റ് ഒന്ന് സ്പ്രേ അടിച്ചാൽ മതി. ഇതാണ് കൈക്ക് എടുത്തിട്ടൊക്കെ പുരട്ടണം. ഈസി ആയിട്ടുള്ള നല്ല നാടൻ മുളക് കറിയുടെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കറി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചിക്കൻ എടുക്കുന്നത് 1/2 കിലോ ചിക്കൻ ആട്ടോ, കുറച്ച് ചിക്കൻ എടുക്കുന്നുള്ളൂ. ഉള്ളി ചോപ്പ് ചെയ്തിട്ടാട്ടോ ഞാൻ അതിലേക്ക് ഇടുന്നത്. അപ്പോൾ എത്ര ചോപ്പ് ചെയ്താൽ നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ കറികളൊക്കെ എല്ലാം എടുക്കുക, ഇങ്ങനെ ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഇല്ലല്ലോ വേവാത്തക്കുമ്പോൾ. അപ്പോൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ നമുക്ക് നന്നായിട്ട് അത് പെട്ടെന്ന് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടും.
അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചോപ്പർ എടുത്തിട്ട് ഒരു ഉള്ളി കേട്ടോ, ഒരു മീഡിയം സൈസ് ഉള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ചോപ്പ് ചെയ്യണ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, നമ്മൾ സാധാരണ മുറിച്ചാലും മതി, നല്ല തിന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചാൽ മതി. നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, ആ സമയത്ത് നമുക്ക് കുറച്ച് ബേലീഫ്, പട്ട, ഗ്രാമ്പു, ഇലക്കൊക്കെ ഒരു രണ്ട് രണ്ട് വെച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, കൂടുതലാവരുത്. എന്നിട്ട് ഇതിലേക്കൊരു ചോപ്പ് ചെയ്ത, നമ്മൾ ചോപ്പ് ചെയ്ത ഉള്ളിയും പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിലും കൂടി ഉണ്ട് കേട്ടോ, അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതേ ചോപ്പറിൽ ഞാൻ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു ഇഞ്ച് നിറത്തിലുള്ള ഒരു ഇഞ്ചിയും പിന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി, കുറച്ച് വലിയ വെളുത്തുള്ളി കേട്ടോ എടുത്ത ആ ഒരു വെളുത്തുള്ളിയും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളി ചോപ്പറാട്ടോ, നല്ല കണ്ടോ, നല്ല കുഞ്ഞരി ചോപ്പായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മളുടെ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി സോഫ്റ്റായിട്ട് വന്ന ശേഷം മാത്രം നമ്മൾ ഈ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ചതച്ചാലും മതി അല്ലെങ്കിൽ മിക്സിയിൽ പേസ്റ്റ് ചെയ്താലും മതി. നന്നായിട്ട് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നവരുമായിട്ടാണ് കേട്ടോ. ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ വേറെ തക്കാളി ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ ഒരു സ്മെല്ല് അവിടെ നിൽക്കും, അപ്പോൾ അവരുടെ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഒരു ആ ഒരു സ്മെല്ല്, ഇതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറുന്നവർ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, നല്ല പഴുത്ത സോഫ്റ്റായിട്ടുള്ള തക്കാളി ഇല്ല, അത് ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നല്ലതായിട്ട് ഗ്രേവി ആയിട്ട് കിട്ടും നമ്മുടെ ഇത് ചിക്കൻ്റെ കറി. ചെറിയ തക്കാളി കേട്ടോ എടുത്തിരിക്കുന്നത്, അപ്പോൾ വലിയ തക്കാളി ഒന്നും ആവശ്യമില്ല, ചെറിയ തക്കാളി മതി. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് മൂടി വെക്കാം കേട്ടോ. ഒന്നുകൂടി മൂടി വെച്ചിട്ട് നമുക്ക് ഇത് സോഫ്റ്റായിട്ട് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. പൊടികളെപ്പം പറയും നമ്മൾ കൂടുതൽ പൊടി ഇടരുത്. പിന്നെ ഞാൻ കുറച്ച് ചിക്കനാണ് കേട്ടോ കറി വെക്കില്ല, അങ്ങനെ കുറേ ഒന്നും കറി വെക്കാറില്ല. അപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി എടുത്ത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മല്ലിപ്പൊടി നന്നായിട്ട് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരും ഈ മല്ലിക്ക്, മല്ലിപ്പൊടിക്ക്. അപ്പോൾ അതുവരെ നന്നായിട്ട് വറുത്തെടുക്കുക. നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും വേറെ തന്നെ ഒരു പാനിൽ വറുത്തിട്ടിട്ടാൽ അത് വേറൊരു ടേസ്റ്റ് ആവും കേട്ടോ. അത് നല്ലൊരു ഒരു അടിപൊളി ടേസ്റ്റാണ് ആ കറി. ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം, എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി വറുത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഫേവററ്റായ വലിയ ജീരകത്തിൻ്റെ പൊടി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മതി. ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് കഴുകി ലാസ്റ്റ് ഉപ്പിൻ്റെ ഉപ്പിലൊക്കെ ഇട്ടിട്ട് കഴുകിയ ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ മസാലയും ചിക്കനും നന്നായിട്ട് മിക്സാകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം അത്യാവശ്യമാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ആഡ്, ഒരു കാൽ കപ്പ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, അത് തന്നെ വെള്ളം വന്നിട്ട് ഇത് വേവിക്കാനുള്ള വെള്ളം അത് തന്നെ വരും. അല്ലെങ്കിൽ നമ്മളുടെ മസാല ശരിക്കും പിടിക്കുകയില്ല കേട്ടോ ചിക്കനിൽ. കുറേ ഫസ്റ്റ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ അതായിരിക്കും കൂടുതൽ കൊളാവുന്നത് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒന്ന് ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഉള്ളൂ, കാരണം എൻ്റെ മസാല അത് പൊടികളൊക്കെ കിട്ടുമ്പോൾ ഡ്രൈ ആയതിനെ കൊണ്ട് മാത്രം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ചെറിയ സിമ്മിലാക്കിയിട്ട് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുള്ള് ചൂടാക്കിയിട്ട് ചെറിയ സിമ്മിലാക്കിയിട്ട് വെച്ചാൽ അത് തന്നെ വെള്ളം വരുന്നുണ്ട്. നന്നായിട്ട് വേവിച്ചെടുക്കുക, മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി. ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അടിപൊളിയായിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല കൂടുതൽ ഗ്രേവി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി വെള്ളം കൂടുതൽ ചേർക്കുന്നൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിനെ നല്ല കുറുകി നല്ല തിക്ക് ഗ്രേവി ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം എൻ്റെ ഒരു കസിനെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. അവളെ എല്ലാ വീഡിയോസ് കാണാറുണ്ട്, എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, എന്നെ നല്ല സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടി അവൾ പറഞ്ഞുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് വന്ന ശേഷം കുറച്ച് മല്ലിയാലോ വേണമെങ്കിൽ കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നോക്കാം കേട്ടോ, എന്തെങ്കിലും ആവശ്യമുണ്ട് ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുക്കാം.
നിങ്ങളെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ട്, ചിക്കൻ മസാല പൊടി റെഡിമെയ്ഡ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ ലാസ്റ്റ് നമുക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം, അപ്പോൾ വേറൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ വ്ളോഗായിട്ട് വരുന്നവരെ ബൈ.